പലരും പറയുന്നതുപോലെ ഞാനത് അത്രയും കൂടി സമ്മതിച്ചു തരാൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ ചെറുപ്പമായി തോന്നുന്നു. കണ്ടിൽ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ വളരെ നമ്മുടെ കുട്ടികൾ വളരുന്നത് നമ്മൾ അറിയില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് പ്രായമാകുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അതായത് നിരന്തരം നമ്മൾ മമ്മൂക്കയെ കണ്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള രൂപത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ അത്ര വ്യാകുലപ്പെടാറില്ല. അങ്ങനെ വ്യാകുലപ്പെടുന്നത് ആരാ? മറ്റുള്ള ആളുകൾ ആരാധിക്കുന്ന ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക ഫാൻസ് ആണ് ഇവിടെ തല്ലി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അല്പം ലാലേട്ടൻ ഫാൻസ് ആവും ഒരു പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ടാവുക, എന്ത് അയാള് വാർദ്ധക്യത്തിന്റെ പിടിയിൽപ്പെട്ടു, അയാളുടെ മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല, അങ്ങനെ പലതും പറയുന്നത് നമ്മൾ കേട്ട്. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് വന്നൊരു ഫോട്ടോ നമ്മൾ കണ്ടല്ലോ അല്ലേ, അതായത് പ്രായമാക്കിക്കൊണ്ട് മമ്മൂക്കയെ ഫോട്ടോഷോപ്പ് ചെയ്യേണ്ടി വന്നു, 72-കാരനെ പ്രായമാക്കാൻ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കണം. മമ്മ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു വീഡിയോ എടുത്ത് ഞാൻ പ്ലേ ചെയ്തത്, അതായത് എന്നോട് നിങ്ങൾക്കുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് എന്നെ ചെറുപ്പമായി തോന്നാത്തത് എന്നുള്ളത്. ശരിക്കും പറയുമ്പോൾ മമ്മൂക്ക അതങ്ങനെയല്ല, മമ്മൂക്ക പ്രായമാകില്ല, അത് തന്നെയാണ് താങ്കൾ പിന്നോട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്, അതിൽ യാതൊരു തർക്കവും ഇല്ല. പല രീതിയിലും ആളുകൾ കരിവാരിത്തേക്കാൻ നോക്കുക. ഈ ചെക്കനാ ചെത്ര കരിവാരിത്തേച്ചാലും കൂടുതൽ സൗന്ദര്യം വരിക എന്നല്ലാതെ ഇങ്ങോട്ട് താഴ്ന്നില്ല എന്നുള്ളതാണ്. അപ്പം അതാണ് പറഞ്ഞു വന്നത്. ആളുകൾക്ക് ഭയങ്കര വിദ്വേഷമുണ്ട് ചില ഫാൻസിനെ. ശരിക്കും മമ്മൂക്ക ഫാൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയം, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് മമ്മൂക്കയെ ആളുകൾ ആരാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി നിങ്ങൾ എന്ത് കരിവാരി തേച്ചാലും സൗന്ദര്യത്തിന് യാതൊരു തരത്തിലുള്ള ഒരു മാറ്റവും വരില്ല. അത് അദ്ദേഹത്തിന് ജന്മന കിട്ടിയ ഒരു വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് ബിരിയാണി കൊണ്ടുവച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ആർത്തിയോട് കൂടി കഴിക്കും അല്ലേ? പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ലല്ലോ. നമുക്ക് അതാവശ്യമുള്ള കുറച്ച് കഴിക്കുന്നു, നിർത്തുന്നു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തരണം ചെയ്ത് യോഗയെല്ലാം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു കഷ്ടപ്പാടും ചെയ്യാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഒരു പക്ഷേ മോഹൻലാൽ ആ ഒരു രീതിയിൽ നിൽക്കുന്നത്. ഫിറ്റ്നസ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ മമ്മൂക്കയിൽ ആലട്ടം തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണ ക്രമീകരണം കൂടി വേണമല്ലോ അല്ലേ? ഭക്ഷണ ക്രമീകരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ലാലേട്ടനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലാലേട്ടൻ അതിന് പറ്റില്ല. അതങ്ങനെയാണ്. ഇനി പറ്റില്ല എന്ന് ഞാൻ അടിച്ചാക്ഷേപിക്കുന്നില്ല. ചിലപ്പോൾ ശ്രമിച്ചാൽ അതൊക്കെ നടക്കുകയും, പക്ഷെ ശ്രമിക്കണമെങ്കിൽ നമ്മൾ ആമാശയം കൂടി കഴിയണം. ആമാശയത്തിൻ്റെ പ്രത്യേകത നമ്മൾ കഴിക്കും തോറും വലുതായി കൊണ്ടിരിക്കും അല്ലേ? ആ വലുതായത് പിന്നെ ചുരുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒരു നായ കുറയ്ക്കുന്ന ശബ്ദം ഉണ്ട്, കാര്യക്കണ്ട. ഏട്ടൻ്റെ വീട്ടിൽ ഒസാക്കി എന്ന് പറയുന്ന ഡോഗാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പുറത്തിറങ്ങിയിട്ടില്ല. കാരണം വ്യൂ വളരെ കുറവാണ്. അപ്പോൾ പെട്രോൾ അടിച്ച് പോയിട്ട് റൂമിലേക്ക് ചെന്ന് അവിടെ വീട് ചെയ്ത് ഇവിടെ വരുമ്പോൾ അതിനുള്ള ബെനഫിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്താലേ നമ്മൾ ഈ ചാനലിൽ മുന്നോട്ട് പോകുള്ളൂ. വേറെ ജോലിയൊന്നും ഇല്ല, ഈ ഒരു ജോലി കൊണ്ടിരിക്കുന്ന ആളാണ്. രണ്ട് ചാനലും വ്യൂ കുറവാണ്. ഓക്കെ, അതല്ലല്ലോ വിഷയമല്ലേ. അപ്പോൾ മമ്മൂക്കയെ കൈവാരി തേക്കാൻ ശ്രമിച്ചിട്ടും ഫോട്ടോഷോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു 72-കാരനെ വയസ്സാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മണ്ട ശിരോമണികളുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും മമ്മൂക്കയുടെ പ്രായമിങ് കൂട്ടാൻ കഴിയില്ല. നിരന്തരം എന്തൊക്കെ ചെയ്താലും അതിന് കഴിയില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻറ്റ് അത്രയ്ക്ക് ഉണ്ട്. അതായത് ഭക്ഷണ ക്രമീകരണം, എക്സസൈസുകൾ, ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നൊരു മനുഷ്യനാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അതുകൂടാതെ ഒരുപാട് ആളുടെ സ്നേഹം കൂടിയുണ്ട്. ഇതുകൂടി കിട്ടണം. ഈ അസുഖത്തിന് മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം കൂടി കരുതലും കൂടിയൊക്കെ കിട്ടുമ്പോഴാണ് അത് കൃത്യമാവുള്ളൂ. അപ്പോൾ ജനങ്ങളെയൊക്കെ നിരന്തരം സഹായിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് പ്രായമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ തിടുക്കപ്പെടുന്നത്? നിങ്ങളിങ്ങനെ തിടുക്കപ്പെടേണ്ടതില്ല. ഒരിക്കലും അദ്ദേഹത്തിനെ പിറകിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂക്കയുടെ പഴയ ഒരു ക്ലിപ്പിലൊരു ശബ്ദമാണ് നിങ്ങൾ കേൾപ്പിച്ചത്. അതായത് നിങ്ങൾക്ക് തോന്നുന്നതാണ് എനിക്ക് പ്രായമാകുന്നില്ല, എനിക്ക് പ്രായമാകുന്നുണ്ട്, എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നതാണ്. അത് മമ്മൂക്കയുടെ മഹാമനസ്കതയാണ് അല്ലേ? അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കഴിവ് വേണമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ സൗന്ദര്യമില്ലാതാവുന്നു എന്ന് ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടാവും ഒരു സങ്കടം അല്ലേ? ഇവിടെ അതൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയണത്. മമ്മൂക്കയുടെ മാത്രമല്ലല്ലോ, ഒരുപാട് നടീനടന്മാരില്ലേ അതേപോലെ പ്രായമാകട്ടെ. ഹോളിവുഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ, നമ്മളുടെ ഡി ക്രൂസൊക്കെ എന്താ, അതായത് മിഷൻ ഇമ്പോസിബിളുള്ള നായകനൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതാണ് പ്രായം അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള ചില ആളുകൾക്ക്. അപ്പോൾ ചില ആളുകൾക്ക് പ്രായം കൂടുന്നുണ്ട്, ആ കൂടുന്ന ആളുകളെ ആരാധിക്കുന്ന ആളുകൾ വെറുതെ കിടന്ന് വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും മമ്മൂക്ക എന്നും ഈ ഒരു രീതിയിൽ നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം.